ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിൽ ഒരു ദൈവിക കന്യക വസിച്ചിരുന്നു. അവളാണ് വേഗ. തുണി നെയ്യുന്നതിൽ അവൾ മിടുക്കിയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും ആ ആകാശ ലോകത്തെ രാജാവും രാജ്ഞിയുമായിരുന്നു. അമ്മേ, ഇത് നന്നായിട്ടുണ്ടോ? ചന്ദനെ പോലെ ഇതും മനോഹരമായിട്ടുണ്ട്. വേഗയുടെ സ്വഭാവ ഗുണം കൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമാണ്. നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് തീർച്ചയായും ഭാഗ്യവാൻ തന്നെയായിരിക്കും. ഒരു ദിവസം അവൾ തുണി നെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് അകലെ നിന്നും ഒരു പുല്ലാങ്കുഴൽ നാദം അവളുടെ ചെവികളിലേക്ക് എത്തി. ഓ, എത്ര മനോഹരമായിരിക്കുന്നു! ഇതാരാണ് വായിക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ. ദിവസങ്ങൾ പോകുന്തോറും അവളുടെ ഉള്ളിലുള്ള ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരുന്നു പുല്ലാങ്കുഴൽ വായിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള. മാത്രമല്ല, എന്നും ആ പുല്ലാങ്കുഴൽ നാദം അവളുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരുന്നു. ഇത്തവണ ഈ മനോഹരമായി ആരാണ് പുല്ലാങ്കുഴൽ വായിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ച് അടങ്ങു. അവൾ ആകാശലോകം മുഴുവനും അയാളെ തേടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലായി, ഇത് ഭൂമിയിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു. അവൾ തന്റെ കണ്ണുകൾ അടച്ച് പുല്ലാങ്കുഴൽ നാദത്തെ പിന്തുടർന്ന് ഭൂമിയിലേക്ക് പോയി. അവൾ ഭൂമിയിൽ ഇറങ്ങിയതും അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ മുൻപിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന് ചുവട്ടിൽ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കൺമുമ്പിൽ വെച്ച് മനോഹരമായി പുല്ലാങ്കുഴൽ വായിക്കുന്നത് കണ്ട് അവൾ സ്വയം മറന്നു നിന്നുപോയി. ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു, അവൻ അത് വായിച്ചു തീരുന്നതുവരെ വേഗ അവിടെ തന്നെ നിൽക്കുകയുണ്ടായി. അവൻ കണ്ണുകൾ തുറന്നതും വേഗ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ടു പോയി. അല്ല മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമായി ഉണ്ടോ? ഞാൻ പുല്ലാങ്കുഴൽ നാദം കേട്ട് വന്നതാണ്. ആകാശത്തിൽ എപ്പോഴും നിങ്ങളുടെ നാദം അലയടിച്ചുകൊണ്ടിരുന്നു. ഓ, അങ്ങനെയോ? ഞാൻ വായിച്ചതിന് അത്രയും ശബ്ദം ഉണ്ടായിരുന്നോ? നിങ്ങളെ അത് ബുദ്ധിമുട്ടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം വലിയ ശബ്ദമില്ലാതെ വായിച്ചോളാം. ഓ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ നിങ്ങളെ കാണാനാ. ഇത്രയും ഭംഗിയായി പുല്ലാങ്കുഴൽ വായിച്ചതിന് നന്ദി പറയാൻ. ദിവസവും ആ നാദം ഞാൻ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഓ, ക്ഷമിക്കൂ, എന്നെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് വേഗയെന്നാണ്. ആകാശത്തന്നെ ദൈവിക കന്യക എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ പേരെന്താണ്? മാഡം, അല്ല രാജകുമാരി, എന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കാനായി ഭൂമിയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം, അതുപോലെ തന്നെ അഭിമാനവും. എന്റെ പേര് ഓൾട്ടിയർ എന്നാണ് രാജകുമാരി. ഞാൻ ഗോകുളം മേയ്ക്കുന്ന ആളാണ്. സമയം പോകാനായി ഞാൻ എപ്പോഴും ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കാറുണ്ട്. ഓൾട്ടിയർ, നന്നായി പുല്ലാങ്കുഴൽ വായിക്കുന്നയാൾക്ക് നല്ല പേര് തന്നെയാണല്ലോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. ഏ, വേണ്ട വേണ്ട രാജകുമാരി, എനിക്ക് ഒന്നും തന്നെ വേണ്ട, നന്ദിയുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. നന്നായി ഒന്ന് ആലോചിക്കൂ, ഞാൻ നാളെ വീണ്ടും വന്ന് നിങ്ങളെ കാണാം. വേഗ വീണ്ടും ആകാശത്തിലേക്ക് പോയി. ഓൾട്ടർ കുറച്ചൊന്ന് പതിരിപ്പോയിരുന്നു. അടുത്ത ദിവസം ഓൾട്ടറിനെ കാണുന്നതിനായി വേഗ വീണ്ടും ഭൂമിയിലേക്ക് എത്തി. എന്നത്തെയും പോലെ ഓൾട്ടർ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരുന്നു. അവനത് വായിച്ചു കഴിഞ്ഞതും വേഗ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായി അവൻ കണ്ടു. ഓ മാഡം, അയ്യോ ക്ഷമിക്കണം രാജകുമാരി, ഞാൻ ഉദ്ദേശിച്ചത്. വേഗ, എന്നെ വേഗ എന്ന് വിളിക്കൂ. നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങളിത് വായിക്കുന്നത് അടുത്തു നിന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു? ഒന്നും വേണ്ട എന്ന് മാത്രം പറയരുത്, കാരണം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു സ്നേഹ സമ്മാനം മാത്രമാണ്. എന്റെ അടുത്ത് 9 പശുക്കളുണ്ട്. എന്നാ എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞത് 10 പശുക്കളുമായിട്ട് തിരികെ ചെല്ലണമെന്നാണ്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് കഴിക്കാൻ ഭക്ഷണം തരില്ല. 10-ാമതൊരു പശുവിന് എവിടെ നിന്ന് വാങ്ങണമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് 10-ാമത്തെ പശുവിനെ കണ്ടെത്താൻ എന്നെ സഹായിക്കണം. ഓൾട്ടർ അത് പറഞ്ഞു തീരും മുൻപായി തന്നെ വേഗ തന്റെ മായാശക്തി കൊണ്ട് ഒരു പശുവിനെ കൊണ്ടുവന്നു. അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങൾ ചോദിച്ചു തരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തോ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതുമാത്രമല്ല, ഓൾട്ടർ പുല്ലാങ്കുഴൽ വായിക്കുന്നത് കേട്ടപ്പോൾ വേഗയ്ക്ക് ഭൂമിയിൽ നിന്നും പോകാനേ തോന്നിയില്ല. രണ്ടുപേരും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. അവർ പരസ്പരം നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. നീ ഇല്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാണ് വേഗ. ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അവർ പരസ്പരം പ്രണയിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേസമയം കൊട്ടാരത്തിൽ വേഗയുടെ അമ്മയും അച്ഛനും കോപിഷ്ടരായിരിക്കുകയായിരുന്നു. വേഗ ദിവസങ്ങളായി ആകാശത്ത് സമയം ചെലവഴിച്ചിട്ട് അവൾ ദിവസവും ഭൂമിയിൽ സമയം ചെലവാക്കുകയാണ്. അവൾ വസന്തകാലത്തിൽ ഭൂമിയിലെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അവൾ എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയുന്നതാണ്.
എന്നാൽ ഇപ്രാവശ്യം അവൾ ഒരു കാര്യം എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? നിങ്ങൾ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ബുദ്ധിശൂന്യന്മാരായിരിക്കുമല്ലോ. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത്. റാണി ആകാശ ലോകത്ത് നിന്നും ഒരു ദൂതനെ അയച്ച് വേഗ ഭൂമിയിലേക്ക് പോകുമ്പോൾ അവളിൽ ഒരു കണ്ണുണ്ടാകണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വേഗ ഭൂമിയിലേക്ക് പോയപ്പോൾ ദൂതനും അവളെ പിന്തുടർന്നു. പശുവിനെ മേയ്ക്കുന്നവനെ കാണാനാണ് വേഗ വന്നതെന്നറിഞ്ഞ് അയാൾ അമ്പരന്നു. കണ്ടത് റാണിയെ അറിയിക്കാനേ ഉടൻ തന്നെ അയാൾ ആകാശ ലോകത്തേക്ക് പോയി. രാജ്ഞി, ഇത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് രാജകുമാരി ഭൂമിയിൽ കാലി മേയ്ക്കുന്ന ഒരാളുമായിട്ട് പ്രേമത്തിലാണ്. ആരെന്നാ പറഞ്ഞെ? ഞാൻ പറഞ്ഞല്ലോ രാജ്ഞി, കാലികളെ മേയ്ക്കുന്ന ഒരാളാണ്. എന്നാലും അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ രാജകുമാരി ഇത്രയേറെ സന്തോഷിക്കുന്നത് ഞാൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല. രണ്ടുപേരും തീർച്ചയായും പ്രണയത്തിലാണ്. ഒരു ദേവതയ്ക്ക് എങ്ങനെ ഭൂമിയിൽ പശു മേയ്ക്കുന്നവനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും? അവൾ വീട്ടിൽ വന്നാൽ ഉടനെ ഞാൻ ഇതിന്റെ കാര്യം സംസാരിക്കാം. സായാഹ്നമായതോടെ വേഗ ഓൾട്ടറോട് യാത്ര പറഞ്ഞ് ആകാശ ലോകത്തേക്ക് തിരികെ പോയി. അവളവിടെ എത്തുമ്പോൾ അവളുടെ അമ്മ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ആ, നീ വളരെ സന്തോഷവതിയാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? ഭൂമി വളരെ മനോഹരമായിരിക്കുന്നു അമ്മേ. ഭൂമിയുടെ സൗന്ദര്യം മറ്റാരേക്കാളും നമുക്കല്ലേ അറിയാൻ സാധിക്കൂ. എനിക്കത് യോജിക്കാൻ പറ്റില്ല. നീ ഭൂമിയിൽ ആരെയാ കണ്ടിട്ട് വരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. നീ ആരെയാ കണ്ടിട്ട് വരുന്നത്? അമ്മേ, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അമ്മ അറിയുന്നത്? ഞാൻ ഒരാളെ കണ്ടു. അത് ഞാൻ തന്നെ അമ്മയോട് പറയണമെന്ന് വിചാരിച്ചു. അവന്റെ പേര് ഓൾട്ടേർ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നോ? നീ ഒരു പശു മേയ്ക്കുന്നവനാണോ സ്നേഹിക്കുന്നത്? നീ എന്താ പറയുന്ന? നിനക്ക് എന്താ ഭ്രാന്താണോ? പശു മേയ്ക്കുന്നവനെ സ്നേഹിക്കാൻ കഴിയില്ല. നീ ഈ സ്വർഗത്തിലെ ഒരേ ഒരു രാജകുമാരിയാണ്. ഇതെന്ത് ന്യായമാണ്? അവൻ എന്നെ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, എന്നെ നന്നായി സംരക്ഷിക്കുന്നു. നീ ഒന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്ന വേഗ. നീ ഇനി പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല. നാളെ മുതൽ നീ ഒരു കാരണവശാലും ഭൂമിയിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ അമ്മേ, അമ്മ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ആവശ്യമില്ല, നീ സംസാരിക്കണ്ട. ആ പശു മേയ്ക്കുന്നവനെ നീ മറന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാൻ നോക്ക്. വേഗയുടെ അമ്മ വേഗ ഓൾട്ടറിനെ കാണാൻ പോകുന്നതിനെ തടസ്സപ്പെടുത്തുകയുണ്ടായി. അടുത്ത ദിവസം ഭൂമിയിൽ ഓൾട്ടർ വേഗയ്ക്കായി കാത്തുനിന്നു. എത്ര സമയം കാത്തുനിന്നിട്ടും വേഗ അവനെ കാണാനായി വന്നില്ല. ഇത്രയും നേരമായിട്ടും വേഗ എന്താ വരാത്തത്? എന്ത് പറ്റിക്കാണും? അല്പസമയം കഴിഞ്ഞപ്പോൾ വേഗ അവന് സമ്മാനമായി നൽകിയ പശു അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുവാനായി തുടങ്ങി. വേഗ നിന്നെ കാണാൻ വരാത്തതിൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. നീ സംസാരിക്കുമോ? തീർച്ചയായും. നിനക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ പുല്ലു മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന പശുവല്ല, എനിക്ക് ചില പ്രത്യേക ശക്തികളുണ്ട്. ആഹാ, കൊള്ളാലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ആൾട്ടേ. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് അവളുടെ വീട്ടുകാരറിഞ്ഞ് പ്രശ്നമായെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് വേഗയെ അവർ ഭൂമിയിലേക്ക് വരാൻ അനുവദിക്കാത്തത്. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അവിടെ പോയേ മതിയാകൂ. ഞാനൊരു സാധാരണ കാലി മേയ്ക്കുന്ന ആളല്ലേ, എനിക്ക് ആകാശത്തിലേക്ക് പോകാനൊന്നും സാധിക്കില്ല. നീ നിന്നെ തന്നെ കുറച്ച് കാണാതെ. നിനക്കുള്ള ശക്തി നിനക്ക് തന്നെ അറിയില്ല. നീ വിചാരിക്കുന്നതിനേക്കാൾ അധിക ശക്തി നിനക്കുണ്ട്. നിന്റെ ശക്തി എന്താന്ന് നിനക്കറിയണോ? ഇങ്ങോട്ട് നോക്ക്. ഈ മാന്ത്രിക ഷൂ നിന്നെ സ്വർഗത്തിൽ പോകാൻ സഹായിക്കും. നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ അവിടെ എത്തിക്കും. വേഗയോടുള്ള എന്റെ സ്നേഹം തീർത്തും സത്യമാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പശു നൽകിയ മാന്ത്രിക ഷൂസ് അവൻ അണിഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആകാശത്തിലേക്ക് പറക്കാൻ തുടങ്ങി. പശു അവനെ അത്ഭുതത്തോടുകൂടി നോക്കി. കാരണം അവൻ വളരെ എളുപ്പത്തിലായിരുന്നു ആകാശത്തിലേക്ക് പറക്കാൻ തുടങ്ങിയത്. സത്യമായും വേഗയെ അവൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആൾട്ടർ ആകാശ ലോകത്തിലെത്തി. വേഗ കണ്ണീരോടെ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. സന്തോഷം കൊണ്ടവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അപ്പോൾ വേഗയുടെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടു. ഇത് നമ്മുടെ കൈവിട്ടു പോകുന്നാ തോന്നുന്നത്. എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. വേഗയ്ക്കും ഓൾട്ടറിനും ഇടയിൽ ഒരു തടസ്സമുണ്ടാക്കി വേഗയുടെ അച്ഛനെ അവരെ തമ്മിൽ വേർപെടുത്തി. വേണ്ട, ഓൾട്ടറും വേഗയും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. രണ്ടുപേർക്കും കണ്ടുമുട്ടാനേ സാധിക്കില്ല. അത് കേട്ടതും വേഗ സങ്കടം സഹിക്കാനാകാതെ കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീർ തോർന്നതേയില്ല. അതിനാൽ ഭൂമിയിൽ വലിയ മഴയുണ്ടായി. ഈ അവസ്ഥ കണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന മാക്പേസ് എല്ലാം ഒന്നു ചേർന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം കൂടി മഴ ഇങ്ങനെ തന്നെ തുടർന്നാൽ നഗരം മുഴുവൻ മുങ്ങിപ്പോവും. പശു പറയുന്നത് കേട്ടു. ഇതെല്ലാം വേഗയുടെ കണ്ണീരാണെന്നാ. ഓൾട്ടറിനെ വേഗയെയും വേർപിരിച്ചു അത്രേ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പറന്നു പോകാം.
മാഗ്പൈസ് എല്ലാവരും ഒരുമിച്ച് ആകാശത്തിലേക്ക് പറന്നുപോയി. ഓൾട്രയെയും വേഗയെയും പ്രത്യേകം പ്രത്യേകം കാണുകയുണ്ടായി. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പാലമുണ്ടാക്കി. വേഗ, നീ കരയണ്ട. ഞങ്ങൾ എല്ലാവരും ഇവിടെ പറന്നു വന്നത് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാനാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കും. മാഗ്പൈസ് അവർക്ക് വേണ്ടി പാലം സൃഷ്ടിച്ചതറിഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിച്ചു. അവർ രണ്ടുപേരും ഓടി വന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുകയുണ്ടായി. ഓ വേഗ, നിന്നെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. നിന്നെ വീണ്ടും കാണാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓൾട്ടർ. പക്ഷികൾ ഉണ്ടാക്കിയ പാലത്തിലൂടെയാണ് അവർ തമ്മിൽ കണ്ടത്. എന്നാലും മാഗ്പൈസ് വല്ലാതെ തളർന്നു പോയിരുന്നു. ചിറകുകളെല്ലാം വേദനിക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ എനിക്ക് വീട്ടിൽ പോയേ മതിയാവൂ. പോയിട്ട് നന്നായിട്ട് ഉറങ്ങണം. എന്റെ ചിറകുകൾക്ക് നല്ല വേദനയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്കിങ്ങനെ ചെയ്യാമോ? ഇന്നത്തെ പോലെ ഏഴാമത്തെ മാസം ഏഴാം തീയതി. വർഷം തോറും വേഗയും ഓൾട്ടറും കണ്ടുമുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാം. അതും നല്ലൊരു ചിന്തയാണ്. നമ്മൾ കണ്ടുമുട്ടാതെ ഇരിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷികൾ പറഞ്ഞതനുസരിച്ച് ഓൾട്ടറും വേഗയും വർഷം മുഴുവനും കാത്തിരുന്ന് ഏഴാമത്തെ മാസം ഏഴാമത്തെ ദിവസം പരസ്പരം കണ്ടുമുട്ടുകയുണ്ടായി. ഇപ്പോഴും ഏഴാമത്തെ മാസം ഏഴാമത്തെ ദിവസം ജപ്പാനിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു. രണ്ടു പ്രണയ നക്ഷത്രങ്ങളായ ഓൾട്ടറും വേഗയും കണ്ടുമുട്ടുന്ന സമയമായി ഇതിനെ കണക്കാക്കുന്നു.